മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ വളരെ സൗമ്യനും ആദർശനിഷ്ഠയുമുള്ള ഒരു നേതാവാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹത്തിന് പോലും ഒരവസരത്തിൽ പൊട്ടിത്തെറിക്കേണ്ടി വന്നു. നമ്മുടെ പി കെ ബഷീർ എന്ന് പറയുന്ന MLA അദ്ദേഹം പേടിച്ച് നിർത്തി ശരിക്കും കശക്കി വിട്ടുവെന്നാണ് മലപ്പുറത്തുനിന്ന് കിട്ടുന്ന വാർത്തകൾ. മറ്റൊന്നുമല്ല, ഈ നമ്മുടെ പഴയ മന്ത്രി M.Mani ഉണ്ടല്ലോ, അദ്ദേഹത്തെ വംശീയാധിക്ഷേപം നടത്തി അദ്ദേഹത്തെ അവമാനിച്ചു എന്നുള്ള പത്രവാർത്ത കണ്ടാണ് ശിഹാബ് തങ്ങൾ പി കെ ബഷീറിനെ ശാസിച്ചത്. മേലാൽ ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായിപ്പോരുത്. വംശീയാധിക്ഷേപം ലീഗിൻ്റെ ശൈലിയല്ല, അത് കണ്ടുപഠിക്കണം. ഏത് കുലക്കൊമ്പൻ്റെ മകനാണെങ്കിലും ശരി, ലീഗിൽ പിന്നെ അയാൾക്ക് സ്ഥാനം ഉണ്ടാവില്ല. മര്യാദയ്ക്ക് വ്യക്തികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ കളത്തിന് പുറത്ത് പോകേണ്ടി വരും. താക്കീതായിട്ടാണ് അദ്ദേഹം പി കെ ബഷീറിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത്. MM മണി അതിനേക്കാളും വിനയാന്വിതനായി. അദ്ദേഹം സാധാരണ ഏത് ചില കാര്യങ്ങളിലൊക്കെ പൊട്ടിത്തെറിക്കുന്ന ഒരാളാണ്. പക്ഷേ പി കെ ബഷീറിൻ്റെ ഈ വൃത്തികെട്ട പരാമർശം കേട്ടിട്ട് അദ്ദേഹം ഒരു അക്ഷരം മിണ്ടിയില്ലെന്ന് മാത്രമല്ല, ഇത് അറിഞ്ഞ ഭാവമേ കാണിച്ചില്ല. ഒരു രാഷ്ട്രീയ ഒരു തറവാടിത്തമുള്ള ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു പക്വതയും മര്യാദയുമാണ് അദ്ദേഹം കാണിച്ചത്. പക്ഷേ മറ്റേ ആൾ കടിഞ്ഞാണില്ലാതെ എന്തോക്കെ വിളിച്ചു പറഞ്ഞു. പണ്ടും ഇതുപോലെ തന്നെ പല അവസരങ്ങളിലും ബഷീർ വേലി ചാടിയിട്ടുണ്ട്, അപ്പോഴൊക്കെ താക്കീത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇത്തവണ കിട്ടിയ അടി ബഷീറിനെ സംബന്ധിച്ചോളം അത് ഒരു നല്ല മുറിവുണ്ടാക്കിയിട്ടുണ്ട്. മുസ്ലിം ലീഗിൽ ഈയിടെ ആയിട്ട് ചില ആളുകൾ അനങ്ങി തുടങ്ങിയിട്ടുണ്ട്. പണ്ട് മുസ്ലിം ലീഗിൽ അങ്ങനെയുള്ള ഒരു പാർട്ടിയല്ല. പിന്നെ ഒരാളിനെയും കുറിച്ച് അവക്കാതി പറയുകയോ വ്യക്തിപരമായി ആക്ഷേപിക്കുകയോ ചെയ്യുന്നൊരു പാർട്ടിയല്ല മുസ്ലിം ലീഗ്. നമ്മുടെ PK കുഞ്ഞാലിക്കുട്ടിയെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞു, ഐസ്ക്രീം പാർലർ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പിന്നെ ശരിക്കും ആക്ഷേപിച്ചിട്ടും കുഞ്ഞാലിക്കുട്ടിയോ അല്ലെങ്കിൽ അന്നത്തെ ലീഗ് നേതൃത്വമോ ആ ആക്ഷേപം ഉന്നയിച്ചവരെ അല്ലെങ്കിൽ പരാതി ഉന്നയിച്ചവരോടോ ഒരു തരത്തിലും ഒരു പ്രകോപിതമായി അങ്ങോട്ട് സംസാരിക്കാനേ അവർ പോയിട്ടില്ല. അതാണ് ലീഗിൻ്റെ ഒരു തനത് ശൈലി. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈയിടെയായി ചിലർ രംഗത്തിറങ്ങിയപ്പോൾ ലീഗ് നേതൃത്വത്തിന് ഇടപെടി വന്നു. KMA ഖാദർ അങ്ങനെയാണല്ലോ നമ്മുടെ വ്യവസായി യൂസഫ് അലിക്ക് നേരെ വിരലിച്ചുകൊണ്ടിയത്. അതും KMA ഖാദറിനെ പിൻവലിക്കേണ്ടി വന്നു. ശക്തമായ താക്കീതായിരുന്നു അന്ന് മലപ്പുറത്തുനിന്ന് തങ്ങൾ കുടുംബത്തിൽ നിന്ന് നമ്മുടെ ശിഹാബ് അലി തങ്ങൾ നൽകിയത്. അതോടെ KMA ഖാദർ ഒതുങ്ങി. പക്ഷേ KMA ഖാദർ ഒതുങ്ങിയെങ്കിലും അബ്ദുള്ളക്കുട്ടി വിട്ടില്ല. KMA ഖാദറിനെതിരെ എന്ത് നടപടിയെടുത്താലും KMA ഖാദർ ഒറ്റയ്ക്കാവില്ല, അദ്ദേഹത്തിന് കൂടെ ആളുണ്ടാവും എന്ന് പറഞ്ഞ് ഒരു സപ്പോർട്ടുമായിട്ട് ചെന്നു. പക്ഷേ അതൊന്നും ആരും കാര്യമായിട്ട് എടുത്തില്ല. ഇപ്പോൾ നമ്മുടെ PK ബഷീറിനെതിരെ ഈ തങ്ങൾ ഒരു ശാസന കൊടുത്തപ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ അബ്ദുള്ളക്കുട്ടി വീണ്ടും ഇവിടെ രംഗത്ത് വരാം, ഇങ്ങു പോകുന്നേരെ ഞങ്ങൾ എടുത്തോളാം എന്ന് പറയും ആയിരിക്കാം. പക്ഷേ എന്തായിരുന്നാലും ശരി, ലീഗിൽ ഇത് വച്ചു ഉറപ്പിക്കില്ല. ലീഗ് അങ്ങനെയുള്ളൊരു പാർട്ടിയല്ല. വ്യക്തികളെ ആക്ഷേപിക്കുമ്പോൾ അല്ലെങ്കിൽ വ്യക്തികളെ കുറിച്ച് പരാമർശിക്കുമ്പോൾ വളരെയധികം സംയമനം പാലിക്കണമെന്നും അതിരുവിടാൻ പാടില്ലെന്നും ശക്തമായ താക്കീതാണ് തങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഒരു അന്തസ്സുള്ള പാർട്ടി എന്നുള്ള നിലയിൽ തങ്ങൾ വീണ്ടും ലീഗിൻ്റെ നേതൃസ്ഥാനത്ത് ഉറച്ചിരിക്കാൻ കാരണം ഈ സ്വഭാവ മഹിമ തന്നെയാണ്.